ആദ്യം ഈ പള്ളിത്തന്തമാരുണ്ടല്ലോ, പാതിരിമാര്, വികാരി, വികാരി, വികാരം വന്ന് വീർത്തും വീർപ്പ് മുട്ടിക്കുന്ന വികാരികള്, അവര് പീഡിപ്പിക്കുന്ന പെൺകുട്ടികളുടെ കണ്ണീരൊപ്പട്ടെ. ദയവീത വർഗീയത പ്രചരിപ്പിക്കരുത്. കേരള സ്റ്റോറി പ്രദർശനത്തിനെതിരെ ക്രിസ്ത്യാനികളിൽ നിന്ന് തന്നെ എതിർപ്പ് വന്നിരിക്കുകയാണ്. ആദ്യം പാതിരിമാര് പീഡിപ്പിക്കുന്ന പെൺകുട്ടികളുടെ കണ്ണീരൊപ്പട്ടെ. ഇത് പറഞ്ഞത് അഡ്വക്കേറ്റ് ശ്രീമതി വിമല ബിനു. നമസ്കാരം. കേരള സ്റ്റോറി എല്ലാ പള്ളികളിലും പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ചില ആൾക്കാർക്കും പിന്മാറിയിട്ടുണ്ട്, തലശ്ശേരി രൂപതയ്ക്കും പിന്മാറിയിട്ടുണ്ട്. ഇവിടെ ക്രിസ്ത്യൻ സമുദായത്തിൽ പിറന്ന അഡ്വക്കേറ്റ് വിമല ബിനു എന്ന് പറയുന്ന മഹതി, അവർ പറഞ്ഞൊരു കാര്യം, അതിൻ്റെ വിശദാംശങ്ങൾ ആവശ്യമില്ല, ആദ്യത്തെ വാചകത്തിൽ തന്നെ എല്ലാമുണ്ട്. ആദ്യം, അതായത് ഈ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നതിന് മുൻപായിട്ട്, പാതിരിമാർ പീഡിപ്പിക്കുന്ന പെൺകുട്ടികളുടെ കണ്ണീരൊപ്പട്ടെ, ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കൂടുതലായിട്ട് അവരുടെ തന്നെ ഫേസ്ബുക്ക് അത് നോക്കിയിട്ടാണ് ഞാൻ വായിക്കുന്നത്. അതിൻ്റെ വിശദീകരണം ഇനി ആവശ്യമില്ല എന്നുള്ള ഏറ്റവും വലിയ സത്യം. ഇതിപ്പം റംസാൻ മാസം കഴിഞ്ഞു, ശവാൽ മാസപ്പിറവി കണ്ടു. ആ സമയത്ത് തന്നെ ഇലക്ഷൻ അതിൻ്റെ മൂർധന്യതയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ ഈയൊരു വർഗീയത, ഇസ്ലാമോഫോബിയയുടെ പ്രചരണം, അത് വലിയ തെറ്റായിപ്പോയി. കേരള സ്റ്റോറി പ്രദർശനത്തിനെതിരെ അഡ്വക്കേറ്റ് വിമല ബിനു, ഇങ്ങനെ ഒരുപാട് പേര് രംഗത്ത് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള ആളുകൾ ഒരു പക്ഷേ അവരറിയാതെ തന്നെ അവരൊക്കെ ക്രിസ്ത്യൻ ആ സമൂഹത്തോടോ ക്രിസ്ത്യാനിറ്റിയോടോ ബൈബിളിനോടോ യുദ്ധസംബന്ധിയായിട്ടുള്ള കാര്യങ്ങളോട് ഒന്നും ഒരു എതിർപ്പുള്ളവരായിരിക്കില്ല, അതിൽ വളർന്നവരാണ്. പക്ഷെ ഇപ്പം ഇവിടെ കണ്ടുവരുന്നത് ചർച്ചാനിറ്റിയാണ്, ചർച്ചിന്റെ ഭീകരതയാണ് ഇവിടെ കാണുന്നത്. ടോൾസ്റ്റോയിയാണെന്ന് തോന്നുന്നത്, ടോൾസ്റ്റോയി പറഞ്ഞിട്ടുണ്ട്, ഐ ലൈക്ക് ചർച്ചാനിറ്റി, ക്രിസ്ത്യാനിറ്റി, ഐ ലൈക്ക് ക്രിസ്ത്യാനിറ്റി, ഐ ഫോളോ ക്രിസ്ത്യാനിറ്റി, ഞാൻ ക്രിസ്ത്യാനിറ്റിയെ ഇഷ്ടപ്പെടുന്നു, ബട്ട് ഐ വിൽ നെവർ ഫോളോ ചർച്ചാനിറ്റി. എത്ര കാലം മുമ്പ് ആ പറഞ്ഞിട്ടുള്ളതെന്നറിയാമോ? ഇപ്പൊ അതിന്റെ മൂർധന്യതയിലെത്തി നിൽക്കുകയാണ്. ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവർ അറിയുന്നില്ല എന്ന്. ഒരു പള്ളി അങ്കണത്തിൽ നിന്ന്, പള്ളി അങ്കണത്തിൽ വെച്ച് നടത്താൻ പാടില്ലാത്തൊരു കാര്യം, ആ പള്ളി അങ്കണത്തിൽ നിന്ന് ഇങ്ങനൊരു കാര്യം സമൂഹത്തിലേക്ക് വലിച്ചെറിയാൻ പാടില്ലാത്ത വിസർജന തുല്യമായിട്ടുള്ള കാര്യം കൊച്ചുകുട്ടികളുടെ മുമ്പിലാണ് പ്രദർശിപ്പിച്ചത്, പള്ളി അങ്കണത്തിൽ വെച്ച്, അത് തെറ്റ്. ഇത്തരം ഒരു കാര്യം സ്പ്രെഡാക്കാൻ ശ്രമിച്ചത് വേറൊരു തെറ്റ്. ആയതുകൊണ്ട് തന്നെ ഇതില് ക്രിസ്ത്യൻ സമൂഹത്തിലുള്ള ആളുകൾ, അവരിൽ തന്നെ വലിയൊരു വലിയൊരു പക്ഷം ആളുകൾ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരാണ്. ഇപ്പോ തലശ്ശേരി രൂപത, ഈ സിനിമ പ്രദർശിപ്പിക്കുന്നതിനെതിരെ അവർ രംഗത്ത് വന്നിരിക്കുകയാണ്. ആദ്യം അത് പ്രദർശിപ്പിക്കുമെന്ന് പറഞ്ഞതായിട്ടൊരു ഊഹമുണ്ടായിരുന്നു, അവരില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പം പല വ്യക്തികളും അതിനെതിരായിട്ട് ചരിക്കുകയാണ്. വിമല ബിനു അഡ്വക്കേറ്റാണ്. കേരളത്തിൽ 30,000-ത്തിലധികം പെൺകുട്ടികൾ മുസ്ലിം യുവാക്കളാൽ ലൗജിഹാദിനിരയായിട്ട് തീവ്രവാദികളായിട്ട് മാറി എന്ന് പറയുന്ന സിനിമയാണ്
കേരള സ്റ്റോറി. നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് പ്രദർശിപ്പിച്ചിട്ടുള്ളത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ ഇത് പ്രദർശിപ്പിക്കാൻ കേരളത്തിലെ തിയേറ്റർ ഉടമകളോ അല്ലെങ്കിൽ മറ്റുള്ള സങ്കേതങ്ങളോ അവർ അനുവദിച്ചിട്ടില്ല. തൃശ്ശൂർ എന്ന സ്ഥലത്ത് തന്നെ ഇത് പ്രദർശിപ്പിച്ചിട്ടില്ല. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇത് പ്രദർശിപ്പിക്കുന്ന സമയത്ത് ആലോചിച്ചു നോക്കുക, യഥാർത്ഥത്തിലുള്ള കേരളം ഇന്ന് ഇന്ത്യയിൽ എവിടെ പോയി കഴിഞ്ഞാലും ഒരു തമിഴ്നാടോ അല്ലെങ്കിൽ കർണാടകോ വിട്ട് ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ചും അവിടെ പോയി കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വൻ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണെങ്കിൽ പോലും രണ്ട് ചേരികളിലായിട്ട് രണ്ട് തുരുത്തുകളിലായിട്ടാണ് ഈ വിഭാഗങ്ങൾ താമസിക്കുന്നത്. ഹിന്ദു മേഖലയിൽ ഒരൊറ്റ മുസ്ലിമിനെ കാണാൻ കഴിയില്ല, മുസ്ലിം മേഖലയിൽ പോയാൽ ഒറ്റ ഹിന്ദുവിനെ കാണാൻ കഴിയില്ല. ഇനി ഏതെങ്കിലും കാരണം വെച്ചാൽ ഹിന്ദു മേഖലയിലുള്ള ഒരു കിണറ്റിൽ വന്ന് മുസ്ലിം ഒരു കുട്ടി വെള്ളം കോരി കഴിഞ്ഞാൽ അവിടെ അടി ഉറപ്പാണ്, തല്ലുറപ്പാണ്, ആ കുട്ടിയെ ബല പിച്ചിച്ച് തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും. ആയതുകൊണ്ട് തന്നെ തമ്മിൽ തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്തതുകൊണ്ട് ഒരു തീപ്പൊരി വീണ് കഴിഞ്ഞാൽ അത് കമ്പക്കെട്ടിലെത്തിയിട്ടേ നിൽക്കും. നമ്മുടെ നാട്ടിലെ സ്ഥിതി എന്താ? നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു കുട്ടി വന്നിട്ട് പറയാ, ആ ചെക്കനില്ല ആ ലത്തീഫ് അവൻ കള്ളാനാ എന്നൊരു സദാനന്ദെന്ന് പറഞ്ഞ കുട്ടി അമ്മയോട് പറഞ്ഞ, അമ്മയോട് എന്താ ഇങ്ങനെ പറയണേ, അതിനൊന്നും പറയരുത് കേട്ടോ. അവർക്ക് എന്താ തോന്നുക? വീട്ടുകാർക്ക് എന്താ തോന്നുക? നമ്മുടെ രീതി എന്താണ്? ഓണം വരുന്ന സമയത്ത് ഇവിടെ എന്ത് തന്നെ വിലക്കുകൾ ഏത് രീതിയിലാണ്, എന്ത് ഡിപ്ലോമസി ഒന്നും കാത്തു സൂക്ഷിക്കാതെ അപ്പുറത്തുള്ള കദീജുമ്മയുടെ കദീജുമ്മ എന്നവിടെ ചോറൊന്നും വെക്കണ്ട കേട്ടോ, ഇന്ന് ഓണാണ്, ഇവിടെ നിന്നാണ് പകർച്ച കൊണ്ടുപോകുക, അവിടെ ഉണ്ടാക്കിയ ബിരിയാണി ഇങ്ങോട്ട് കൊണ്ടുവരും. ഇത് ബിരിയാണിയുടെയും ചോറിൻ്റെ കഥയല്ല പറയുന്നത്, സ്നേഹം അന്യോന്യം പകരുന്നു. അതിനിവിടെ ഒരു അത്ഭുതമില്ല. ഞാൻ പോകുന്നൊരു മുസ്ലിമാണെന്ന് ഏതൊരു ഹിന്ദുവിടെ പറയൂ? അതിന് മുസ്ലിമിൻ്റെ പള്ളിയുടെ വരവ് സമയത്ത് മുഖം ഇങ്ങോട്ട് തിരിച്ചു പിടിക്കുക ആരെങ്കിലും? കാരണം നമുക്കിവിടെ ഏറ്റക്കലർന്നുള്ള ജീവിതമാണുള്ളത്. ഇന്ത്യയിൽ ഇന്ന് കേരളത്തോളം മഹോന്നതത്വം ഈ ഒരു കാര്യത്തിൽ, ഒരു ഡൈവേഴ്സിറ്റി ഈ ഒരു കാര്യത്തിൽ, മതസൗഹാർദ്ദത്തിൻ്റെ കാര്യത്തിൽ വേറെ എവിടെയും ഇല്ലെന്ന് പറയാം. അതൊരു അഭിമാനത്തോടുകൂടി പറയാം. ആ അർത്ഥത്തിൽ നമ്മൾ പറയുമ്പോൾ മാനസ സരോവരം പോലെ സ്വച്ഛമായിട്ട് അനക്കമില്ലാതെ കിടക്കുന്ന ഒരു തടാകമാണ് കേരളം. അവിടെ കൊണ്ടുപോയിട്ട് വലിയൊരു പാറക്കല്ല് കൊണ്ടിട്ടാണ് കേരള സ്റ്റോറി. ആ കൊണ്ടിട്ടവരാരാണെങ്കിൽ പോലും അവരെ എനിക്ക് പറയാൻ കഴിയും, എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്ക് അത് തൊണ്ടയിലൂടെ വന്ന് പുറത്തേക്ക് വരുന്നു. അത് ഞാൻ വിഴുങ്ങാൻ തയ്യാറില്ല. തന്തയ്ക്ക് പറക്കാത്തവർ അച്ഛന്മാരെന്നാ പേര്, തന്തമാരെന്നാ പേര്, പള്ളിത്തന്തമാരെന്നാ പേര്. അവർക്ക് മക്കളില്ല, അപ്പം അവർ തന്തമാരല്ല സത്യം. ഇനി അവർ തന്തമാർക്ക് പറഞ്ഞിട്ടുണ്ടോ? അതുമല്ല. അതല്ലെങ്കിൽ ഒരുപാട് തന്തമാർക്ക് പറഞ്ഞവർ. ഇതേവരെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. എത്ര വലിയ കഷ്ടമാണ് ചെയ്യുന്നത് ആലോചിച്ച് നോക്കണം. ചെത്തിത്തേക്കാത്ത ചുമരുമ്പ് നമ്മളൊന്ന് കോറി വരച്ചിട്ട് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമല്ല. പക്ഷേ ഞാനീ എൻ്റെ പുറകെയാണ് ചുമരാണ് കാണുന്നത്, അവിടെ ഒരു ചെറിയൊരു വര വരച്ചാൽ നിങ്ങളത് കാണുമത്. കേരള സമൂഹത്തിൽ നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞോളൂ, കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നു, പിണറായി ചെയ്യുന്നു ശരിയല്ലെന്ന് പറഞ്ഞോളൂ, ഉമ്മൻചാണ്ടി ചെയ്യുന്നു അല്ലെ, ഉമ്മൻചാണ്ടി അദ്ദേഹം ദിവംഗതനായി, ഇപ്പോഴുള്ള ആളുകൾ പ്രതിപക്ഷ നേതാക്കൾ ചെയ്യുന്ന മുഴുവൻ തെറ്റാണെന്ന് പറഞ്ഞോളൂ, അത് രാഷ്ട്രീയമാണ്, അന്യോന്യം ചോദ്യം ചെയ്യപ്പെടണം, അതാണ് ശരി. പക്ഷേ ഒരിക്കലും നമ്മൾ കാംക്ഷിക്കാത്തൊരു കാര്യം, ഇവിടെ ഇതുവരെ നടമാടാത്തൊരു കാര്യം, അതിൻ്റെ ആ വിത്തുകൾ, ആ വിഷവിത്തുകൾ പായിട്ട് തന്നെ മുളപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ രാഷ്ട്രീയക്കാരുണ്ടായിക്കോട്ടെ, ഏതെങ്കിലും പ്രസ്ഥാനക്കാരുണ്ടായിക്കോട്ടെ, ഒരു കാരണവശാലും അതിലുണ്ടാകാൻ പാടില്ലാത്ത ആളുകളാണ് ഈ പള്ളിയിൽ മറ്റേ പള്ളിക്കാരും പട്ടക്കാരും അങ്ങനെയുള്ള ആളുകൾ. അത്തരമൊരു കാര്യം ഉണ്ടാകുമ്പോൾ, അങ്ങനൊരു തീ പടരുമ്പോൾ അവിടെ കൊണ്ട് വെള്ളമൊഴിച്ച് തന്നെ കിടത്താൻ മുമ്പിൽ നിൽക്കേണ്ട ആളുകളാണ് ഇവർ. അതിന് പകരമാണ് ഹൈലി ഓസ്പീഷ്യസ് ആയിട്ടുള്ളൊരു സമയം, വസന്തമാസം റംസാൻ മാസം കഴിഞ്ഞു, ശവാൽ മാസപ്പുറവി കണ്ടു, ആ സമയത്ത് തന്നെ അവൻ ഈ വൃത്തികേട് കാണിച്ചത്.
അതാരാണെങ്കിൽ പോലും ഇവരെയൊക്കെ വിലങ്ങ് വെച്ച് ജയിലിൽ കൊണ്ടിടുകയാണ് വേണ്ടത്. 12, 13, 14, 15 വയസ്സുള്ള കുട്ടികളെ ഈ എ സർട്ടിഫിക്കറ്റ് കിട്ടിയ പടം ഏത് രീതിയിലാണ് അവിടെ കാണിച്ചത്? അത് എന്താണ് നിയമത്തിന്റെ ഏതൊരു ഭാഗം അതാണ് അതിന് ന്യായീകരണമായിട്ട് ഇവർ കൊണ്ടുവരാൻ പോകുന്നത്? കേരളത്തിലൊരു ഗവൺമെന്റ് ഇല്ലേ? ഇന്ത്യയിലൊരു ഗവൺമെന്റ് ഇല്ലേ? മറ്റേ 10ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് ഇത്തരം സ്റ്റോറികൾ കാണിച്ചു കൊടുക്കുന്നു. എ സർട്ടിഫിക്കറ്റ് സ്റ്റോറികളാകട്ടെ, എ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് കാണിച്ചു കൊടുക്കുന്നു. അപ്പം ഇവനൊന്നും ആരെയും പേടിയില്ലെന്നാണോ? അഥവാ കേന്ദ്രം ഭരിക്കുന്ന ഞങ്ങളുടെ സ്വന്തം ആൾക്കാർ ഇന്ന് കേരള മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇവരെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ മാത്രമല്ല കേട്ടോ എന്ന്. RSS കാർ ന്യൂനപക്ഷത്തെ വേട്ടയാടുന്നുണ്ട്. RSS കാർ ന്യൂനപക്ഷത്തെ വേട്ടയാടുന്നു പറഞ്ഞിട്ടാണ് സിനിമയുടെ കഥാ തന്തു അതാണ്. ന്യൂനപക്ഷത്തിലുള്ള പെൺകുട്ടികളെ പിടിച്ചുകൊണ്ടുപോകണോ വെച്ചിട്ട് അതിൽ കാണിച്ചിട്ടുള്ളത് ഹിന്ദു പെൺകുട്ടിയെയാണ് കാണിച്ചിട്ടുള്ളത്. ആ ന്യൂനപക്ഷത്തെ അവർ എടുത്തു കാണിക്കുന്നത് അതിൽ ക്രിസ്ത്യാനികൾ ഉൾപ്പെടുന്നില്ല എന്ന് കരുതണ്ട കേട്ടോ. രണ്ടാം സ്ഥാനത്തക്കാരായിട്ട് അവരോധിച്ചിട്ടുണ്ട് VD സവർക്കർ, MS ഗോൾവാൾക്കർ, അതിനുശേഷം വന്ന ആൾക്കാർ, സത്സംഗചാലകന്മാരെല്ലാവരും അത് പിന്തുടരുന്നു. നിനക്കൊക്കെ രണ്ടാം സ്ഥാനമാണ്, ഒന്നാം സ്ഥാനം മുസ്ലിമിന്, രണ്ടാം സ്ഥാനം നിനക്ക്. എന്തിനു വേണ്ടിയിട്ട്? അനിഹിലേറ്റ് ചെയ്യുന്ന പദ്ധതി തയ്യാറാക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു അനിഹിലേറ്റ്. അനിഹിലേഷൻ പ്രോഗ്രാം ആരെല്ലാം കൊണ്ടുവയ്ക്കാൻ പോകുന്നത്? മുസ്ലിങ്ങളിൽ. അത് കഴിഞ്ഞാലോ പിന്നെ ക്രിസ്ത്യാനികൾ. ഹേയ്, ഞങ്ങൾ തമ്മിൽ വലിയ സ്നേഹം, ഈ സ്നേഹമൊക്കെ ഇന്നലെ തുടങ്ങിയ സ്നേഹമല്ലേടാ, നാളെ ഇല്ലാതാവാൻ പോകുന്ന സ്നേഹമല്ലേടാ. ഏതെങ്കിലും കാരണവശാലും BJP ക്ക് മോഡിക്ക് 200 സീറ്റോ 200 സീറ്റിന് താഴെയോ കിട്ടിക്കഴിഞ്ഞാൽ അവിടേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഇത്രയായിക്കഴിഞ്ഞാൽ ഈ പറയണ പള്ളിത്തന്തമാര് തെമ്മാടികള് ഉടനെ പ്ലേറ്റ് അവർ മറച്ചു വെക്കും, ഉടനെ അവരെ പ്ലേറ്റ് മറച്ചു വെക്കും. എന്തായാലും ക്രിസ്ത്യൻ സമൂഹത്തിനുള്ളിൽ നിന്ന് തന്നെ ശക്തമായിട്ട് പലരും പ്രതികരിച്ചിട്ടുണ്ട്. കേരള സ്റ്റോറി കഴിഞ്ഞ ദിവസം ദൂരദർശനിൽ പ്രദർശിപ്പിച്ചിരുന്നു. അതാകട്ടെ, ദൂരദർശനിൽ പ്രദർശിപ്പിച്ചോട്ടെ. കാരണം എന്താണത്? അത് BJP ക്കാരുടെ കയ്യിലാണ് ഇപ്പോൾ ദൂരദർശൻ. ഇലക്ഷൻ വരാൻ പോകുന്നു, എങ്ങനെ തന്നെ എവിടെ പൊക്കി കാണിച്ചിട്ടാണെങ്കിലും എവിടെ ചൊറിഞ്ഞിട്ടാണെങ്കിലും മാന്തിയിട്ടാണെങ്കിലും 10 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അത് രാഷ്ട്രീയ പാർട്ടിയാണ്, അവർ ശ്രമിക്കും. അതെടുത്ത് അത് മൊബൈലിൽ പകർത്തി അതെടുത്ത് കൊണ്ടുപോയി പള്ളി അങ്കണത്തിൽ വെച്ച് കൊച്ചു കുട്ടികളെ കാണിച്ചു. ഏതായാലും ഇതിനെതിരെ പല സംഘടനകളും പ്രതിഷേധമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. രൂപതം നൽകുന്ന വിശദീകരണമുണ്ട്. ലൗ ജിഹാദ് ഉണ്ട് എന്നിപ്പോ ഇയാള് പറഞ്ഞിരിക്കുകയാണ്. മറ്റേ വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളി ലൗ ജിഹാദ് ഉണ്ട്. ലൗ ജിഹാദ് ഉണ്ടെങ്കിൽ ഇത്രയായല്ലോ, ദിവസം ഇത്രയായല്ലോ. ആ 33,000 കുട്ടികളുടെ പേരൊന്ന് കാണിച്ചുകൂടെ? അല്ലെങ്കിൽ 3,300 കുട്ടികളുടെ പേരൊന്ന് കാണിച്ചുകൂടെ? വേണ്ട, ഒരു 333 കുട്ടികളുടെ പേര് എന്നിട്ട് അവർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തതിന്റെ ചരിത്രം ഒന്ന് കാണിച്ചുകൂടെ? തുഷാർ വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ ദേ അത് നടക്കുന്നു ഇത് നടക്കുന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, എടോ തുഷാർ വെള്ളാപ്പള്ളി പയ്യനാണ്, അതുകൊണ്ട് എടാ തുഷാർ വെള്ളാപ്പള്ളി നീ ചോദിക്കില്ലേ എന്താ സ്വാമി, യാതൊരു സ്വാമി എന്ന് വിളിക്കുമെന്ന് എനിക്കറിയില്ല, എന്താ സ്വാമി തെളിവില്ലാതെ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കൂല്ലയോ? നിങ്ങളുടെ അച്ഛൻ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ ഈഴവ ആൺകുട്ടികളും പെൺകുട്ടികളും എന്ന് പറഞ്ഞിട്ട് പ്രതികരിച്ചതാണല്ലോ. പിന്നെ ആ പ്രതികരണം എങ്ങനെയാണ് മാറിയത്? നിങ്ങൾക്ക് 10 വോട്ട് കിട്ടണം. അതിനുവേണ്ടി നിങ്ങൾ എന്തും മലം വിഴുങ്ങാനും തയ്യാറാണെന്നല്ലേ കാണുന്നത്? ആയതുകൊണ്ട് തന്നെ BJP കുറയ്ക്കാൻ പറയുമ്പോൾ കുറയ്ക്കുന്ന പട്ടി ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് പോലെ
അതായി മാറിയില്ലേടാ. നായനാര് പറഞ്ഞ പോലെ അങ്ങനെയായിട്ട് മാറിയില്ലേടാ. ഞാനും കുരച്ചു, ഇവിടെ ലവ് ജിഹാദ് ഉണ്ട്, ഞാനും കുരച്ചു. ഇപ്പോഴത്തെ തൃശ്ശൂര് ഞാനൊക്കെ വട്ടൂരിട്ടി കളിക്കുന്ന പ്രായം ഉണ്ടായിരുന്നല്ലോ, സൈക്കിള് ഈ സൈക്കിൾ ചവിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ലീഡറെ വീടിന്റെ മുമ്പിൽ കൂടെ പോവുക. എത്ര പ്രാവശ്യം ലീഡറെ അവന്റെ മുമ്പിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് അറിയാമോ? മുരളി മന്ദിരം, ആ മുരളി മന്ദിരത്തിൽ ഒരിക്കലും 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 നടക്കാൻ പാടില്ലാത്തൊരു കാര്യം അത് നടത്തി ഇന്ന് ആ തൊളത്ത നമ്മളുടെ ആ പെണ്ണുണ്ടല്ലോ, മറ്റേ പ്രിയംവതിയല്ലോ, എന്തോ ആവട്ടെ, ആ പത്മജ, മുരളീധരന്റെ വീട്ടിലെ വീടാണത്. പത്മജിക്ക് അവകാശമുണ്ടെന്ന് വെച്ചിട്ട് അവിടെ ചാണകം കൊണ്ട് മെഴുകാൻ പാടുണ്ടോ? വളരെ മനോഹരമായിട്ട് ആദ്യം അവിടെ മൊസൈക്കായിരുന്നു, ഇപ്പോൾ ടൈൽസാ. ആ വീട് മുഴുവൻ ചാണകം കൊണ്ട് മെഴുകിയില്ലേ? ചെയ്തത് തെറ്റല്ലേ? വേറൊരിടത്ത് വെച്ച് ചെയ്യേണ്ട കാര്യമല്ലേ? അപ്പൊ ഞാനും ദേ ആ കൂട്ടത്തിന് കൂടിയപ്പോ ഞാനും പറഞ്ഞു, ഏ ലൗ ജിഹാദ് ഉണ്ട്, എന്റെ എനിക്കറിയാവുന്ന കുറച്ച് കുട്ടികൾ ലൗ ജിഹാദായിട്ട് പോയിട്ടുണ്ടെന്ന്. കേസ് കൊടുത്തിട്ടുണ്ടോ? കോടതിയിൽ എത്തിയോ കേസ്? ഏ എന്തടിസ്ഥാനത്തിലാണ് ഇവർ ഈ ഈ തന്തയില്ലായ്മ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. രൂപതകളുടെ സിനിമാ പ്രദർശനത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് പലയിടത്തും ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ശ്രീമതി അഡ്വക്കേറ്റ് ശ്രീമതി വിമല ബിനു ഫേസ്ബുക്കിലാണ് ഇതിങ്ങനെ കുറിച്ചു വെച്ചിട്ടുള്ളത്. ഞങ്ങളുടെ പെൺകുട്ടികൾ ആരുടെ പ്രേമക്കെണിയിലും വീഴുന്ന ചപലകളാണ്, ദേ ഇങ്ങനെ പറഞ്ഞാൽ മതി. ഒരു പെൺകുട്ടി വീണു, ക്രിസ്ത്യൻ പെൺകുട്ടി വീണു, ധാരാ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പെൺകുട്ടിയെ കാണുന്നത് എന്തെന്നെ അടിക്കാൻ പറ്റുമ്പോൾ ചെയ്യാം, ഇവിടെ കാണിച്ചു കൊടുക്കും, അടിച്ചോടി എന്ന് പറഞ്ഞിട്ട്. ക്രിസ്ത്യൻ പെൺകുട്ടികൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ലോകം മുഴുവൻ ഇത്രയും മിടുക്കികളായിട്ട്, പ്രത്യേകിച്ചും ആശുപത്രിയിലേക്ക് പോകുന്ന അവിടുത്തെ നേഴ്സുമാർ, അവരെ അവരെ പെരുമാറ്റം കാണുമ്പോൾ പകുതി രോഗം വേറാവും. ആ പെൺകുട്ടികളെ കുറിച്ചാണ് പറയുന്നത്, ഞങ്ങളുടെ പെൺകുട്ടികൾ, ക്രിസ്ത്യൻ പെൺകുട്ടികൾ ശബലകളാണ്. ഇന്നൊരു വിളി കേട്ടാൽ പിന്നാലെ പോകുന്നു. ഇവന്റെയൊക്കെ ഏത് ഭാഗത്ത് കൂടെ ആസനത്തിൽ കൂടെ അല്ലെ കേറ്റേണ്ട, കുന്തം കയറ്റേണ്ടത് ഇവന്റെയൊക്കെ ഈ ഈ കള്ളപ്പാതിരിമാരുടെ, ഈ വെളുത്ത ലോഹിയുടെ ചെകുത്താന്മാരുടെ. അവർ ചപലകളാണ്, അവർ അപലകളാണ്. ഇതാണ് പിതാ ഇവരുടെ ഈ പള്ളി പള്ളിത്തന്തമാരുടെ അഭിപ്രായം. അതിന് മറുപടിയുണ്ട്. മറുപടി ശരിക്കും പറയുക വെച്ചാൽ പ്രാഞ്ചേട്ടൻ പറഞ്ഞ പോലെ ഓന്നാണ് പറയേണ്ടത്. പക്ഷേ തൽക്കാലം മൂഞ്ചിക്കോ എന്നാ പറയണുള്ളൂ, മറ്റതാ പറയേണ്ടത്. അതായതിന്റെ ശരി, അതായതിന്റെ ശരി. പാതിരിമാരാൽ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികൾ, കൊല്ലപ്പെട്ട പെൺകുട്ടികൾ, അഭയെ പോലെ, എന്നിട്ട് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ ഒഫൻഡ് ചെയ്യാൻ നിന്ന കഥകളൊന്നും മറന്നിട്ടില്ല കേട്ടാ. അവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു സിനിമ ഉണ്ടാക്ക്, റോബിൻ അച്ഛന്റെ കഥ പറഞ്ഞൊരു സിനിമ ഉണ്ടാക്ക്. മേലിത് ആവർത്തിക്കരുതെന്ന് നിങ്ങൾ അച്ഛന്മാരോട് പറ. കോട്ടൂരാൻ അച്ഛനും പൂതൃക്ക പൂതറ അവരും കൂടിയിട്ട് ഒരു പെണ്ണിനെ ഗ്രൂപ്പ് സെക്സ്, അത് കാണിച്ചു കൊടുക്ക്, ഇത് തെറ്റാണെന്ന് പറഞ്ഞിട്ട്. ഫ്രാങ്കോവിന്റെ കേസ്, അത് സിനിമ പിടിക്ക്, എന്നിട്ട് കാണിച്ചു കൊടുക്ക്. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഞാൻ ഏറെ ബഹുമാനിച്ച, എൻ്റെ ചെറുപ്പകാലത്ത് ഏറെ ബഹുമാനിച്ച പിതാക്കന്മാരെ എനിക്ക് പറയാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. കാരണം ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ചാട്ടവാറെടുത്ത് അന്നത്തെ പരീശന്മാരെ അടിക്കാൻ അടിച്ച് എന്റെ പിതാവിന്റെ മന്ദിരത്തിനകത്തല്ല കാക്കയെ വിൽക്കലും പ്രാവിനെ വിൽക്കലും പലിശ കൊടുക്കലും എന്ന് പറഞ്ഞ് ചാട്ടവാറെടുത്ത് അടിച്ച് ക്രിസ്തുവിന്റെ ശിക്ഷയാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ പിന്തുടർന്ന യഥാർത്ഥ ക്രിസ്ത്യാനിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് എന്റെ മനസാക്ഷിയെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞതെന്നാണ് അഡ്വക്കേറ്റ് ശ്രീമതി വിമല ബിനു പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. ഏതായാലും കുറെ കാലമായിട്ട് നിങ്ങൾ ഈ വെളുത്ത ലോഹിയുടെ ജഗത്താന്മാർ ഇടവകളിൽ ഈ ഇത്തരം തോന്നിയവാസമായിട്ട്, അവർക്ക് ബൈബിളും കാര്യങ്ങളൊന്നും വേണ്ട, അവരങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളിലോട്ട് നിൽക്കുന്ന പരിപാടിയില്ല.
അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും നോക്കിയിട്ട് പൊളിറ്റിക്സ് പൊളിറ്റിക്സിന്റെ അയിര് കളിയാണ് ഇവിടെ. എന്താ ഈ അയിര് കളി എന്നല്ലേ? അതൊരു തൃശ്ശൂർ ഭാഷയല്ല, ഒരു ഭാഷയല്ല അയിര് എന്നുള്ളതൊന്നും. ഞാനൊരു ഒരു വാക്കും ഞാൻ മാറ്റി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ആ അയിര് എന്നുള്ള ആ എടുത്ത് മാറ്റി വേറൊരു വാക്ക് നോക്കി, അപ്പം ഞാൻ പറഞ്ഞതിൽ അർത്ഥം മനസ്സിലാവും. ഈ കളി തുടങ്ങിയിട്ട് കാലം കുറയായി ഇവര്. ഇവർക്കിവിടെ ആര് ഭരിക്കണം, എങ്ങനെ ഭരിക്കണം, അതിനിടയിൽ മുസ്ലിം വിരോധം, അതിൻ്റെ പേരിൽ ജിഹാദ് കൂട്ടിച്ചേർത്ത് കുറെ വാക്കുകൾ ഉണ്ടാക്കിയിട്ട് ജിഹാദിന്റെ പേരിൽ കുട്ടികളെ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോകുന്നതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് ഗവൺമെന്റിൽ തെളിവുണ്ടെന്ന് പറഞ്ഞ ഊഷാമ്പികളവന്മാര്, ഇങ്ങനെ എത്ര പെൺകുട്ടികളെ എവിടെയൊക്കെ ഏതെല്ലാം വീട്ടിൽ നാട് കടത്തപ്പെട്ടു എന്ന് ചോദിക്കുന്ന സമയത്ത് എന്ന് പറയുന്നവരാ, അടിച്ചുപിടിച്ച മോന്തായത്തിന്റെ ഷേപ്പ് മാറ്റല്ലേ വേണ്ടത്? ആര്? ക്രിസ്ത്യാനികൾ. അവരാ ചെയ്യേണ്ടത്, അവരെന്നെയാ ചെയ്യേണ്ടത്. അതിന്റെ സമയമായി, രാത്രി സമയം, കുറെ സമയമായി, കുറെ കാര്യങ്ങൾ. ഏതായാലും തലശ്ശേരി രൂപത പിന്മാറിയിട്ടുണ്ട്. അവര് പറഞ്ഞു താമരശ്ശേരി രൂപതയോ തലശ്ശേരി രൂപതയോ മറ്റോ ഏതോ നോക്കട്ടെ, തലശ്ശേരി രൂപതയോ താമരശ്ശേരി രൂപതയോ മറ്റോ ഏതോ രൂപത ഇത് കാണിക്കുന്ന് പറഞ്ഞിട്ട് താമരശ്ശേരി രൂപത അവര് പിന്മാറിയിട്ടുണ്ട്. വർഗീയത പ്രസരിപ്പിക്കുന്ന വർഗീയത പ്രചരിപ്പിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളില്ലേ എന്ന് പറഞ്ഞ് അവർ പിന്മാറിയിട്ടുണ്ട്. കാര്യം അവർക്ക് മനസ്സിലായി കാര്യങ്ങളുടെ പോക്ക്. ഈ ഇത് പ്രദർശിപ്പിച്ച ഇടുക്കി രൂപതയുടെ ഇതിനോട് ചേർന്നിട്ടല്ല എന്ന് മനസ്സിലായി ഇവർക്ക്. അതിന് അവർ പിന്മാറിയിട്ടുണ്ട്. അത് അത്രയും നല്ലത്.